സർവസ്തുതിയും പുകഴ്ചയും ആരാധനയും എപ്പോഴും എല്ലാ സമയവും ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഒക്ടോബർ 2-ാം ഞായറാഴ്ചത്തെ വചനം ധ്യാനിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങൾ. ഇവിടെ പ്രധാനമായും 4 ആശയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1-ാമതായി, ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് വിവിധ ജീവിതാന്തസ്സുകളിൽ ജീവിക്കാനും ശുശ്രൂഷ ചെയ്യുവാനും വിളിക്കുന്നത് വിവിധ കാലങ്ങളിലാണ്. മനുഷ്യരെല്ലാം ഒരുമിച്ച് ജനിക്കുന്നില്ല, ഒരുമിച്ച് മരിക്കുന്നുമില്ല. ദൈവത്തിൻ്റെ നിയോഗാർത്ഥം ദൈവത്തിൻ്റെ സമയത്തും കാലത്തും ജനിക്കാനും ജീവിക്കാനും അനുഗ്രഹം ലഭിക്കുന്നു. അത് എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. 2-ാമതായി, ചിലർ കൂടുതൽ വർഷങ്ങൾ ജീവിക്കുന്നു, മറ്റ് ചിലർ ചുരുങ്ങിയ വർഷം ജീവിക്കുന്നു. ഇത് എങ്ങനെ ജീവിച്ച് തീർക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ പണികൾ ദൈവം പരിശോധിക്കും. കുറഞ്ഞ കാലം ജീവിച്ചു എന്നതുകൊണ്ട് എന്തെങ്കിലും കുറവോ, കൂടുതൽ കാലം ജീവിച്ചു എന്നതുകൊണ്ട് വലിയ മഹത്വമോ ദൈവസന്നിധിയിൽ ഉണ്ടാകുമോ ആവോ. ഇനി 3-ാമതായി, എത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് മരിച്ച് ദൈവസന്നിധിയിൽ ചെന്നാലും ഒരു പ്രതിഫലം മാത്രമേയുള്ളൂ, അതാണ് സ്വർഗം. എല്ലാ കൂലിക്കാർക്കും 1 ദിനാറാ വീതം ലഭിച്ചു എന്ന വചനം നമുക്കിവിടെ ഓർക്കാം. അപ്പോൾ ശുദ്ധീകരണ സ്ഥലവും നരകവുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുത്തരം, ദൈവഹിതാനുസരണം വേല ചെയ്യുന്നവർക്ക് ഒരേ കൂലിയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നാം ജോലി ചെയ്യണം. 4-ാമതായി, പരാതിയും പിറുപിറുക്കലും ഉള്ള മനുഷ്യരാണ് വിഷയം. സ്വർഗത്തേക്കാൾ വലിയ കൂലി കിട്ടണം എന്ന് കരുതുന്നവർ, പണിയും കൂലിയും തൂക്കി നോക്കുന്നവർ, ദൈവത്തിൻ്റെ നന്മയിൽ അസൂയപ്പെടുന്ന മനുഷ്യർ, തനിക്ക് ലഭിച്ചതിൻ്റെ മഹത്വവും വലിപ്പവും വിലയും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അപരൻ്റെ കയ്യിലുള്ളത് നോക്കി അസ്വസ്ഥതപ്പെടുത്തുന്ന മനുഷ്യർ, ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കാതെ കൂടുതൽ ലഭിക്കാൻ കരയുന്നവർ, നമുക്ക് ലഭിക്കുന്നതിൻ്റെ കണക്കെടുത്താൽ നന്ദി പറഞ്ഞു തീർക്കാൻ ഈ ജന്മം തികയാതെ വരും. അതിനു പകരം പരാതിപ്പെട്ടും കരഞ്ഞും തീർക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് കരഞ്ഞും നിലവിളിച്ചും പരാതിപ്പെട്ടും പിൻപന്മാരാകാതെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് മുൻപന്മാരാകാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം പുതുക്കുളത്തിൽ ജോണച്ചൻ, ഗോതമ്പ് മണികൾ.